24 വയസ്സിൽ ഗ്ലൂക്കോമ മൂലം കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരാളുണ്ട്, കൊച്ചി ഇരുമ്പനം സ്വദേശി രാംകുമാർ. അദ്ദേഹത്തെ ഉണ്ണി എന്നാണ് പൊതുവെ ആളുകളൊക്കെ വിളിക്കുന്നത്. പക്ഷേ ജീവിതം തന്നെ തീർന്നു എന്ന് എല്ലാവരും കരുതി. അദ്ദേഹവും ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ വലിയ നിരാശയിലൊക്കെയായി. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ രാംകുമാർ അന്ധതയുടെ ആ ഇരുട്ടിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നൂറുകണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന തരത്തിലേക്ക് ആ മനുഷ്യൻ മാറുകയായിരുന്നു. നേത്രദാനത്തിൻ്റെ മഹനീയതയും ആവശ്യകതയും ഒക്കെ ഓർമ്മിപ്പിച്ചും അതിനെ പ്രോത്സാഹിപ്പിച്ചും സജീവമായി നിലകൊള്ളുകയാണ് ഉണ്ണി. പൂർണ്ണമായ കാഴ്ച ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞൊരു അസുഖം വന്നിരുന്നു കണ്ണിന്. കണ്ണ് ചുമന്നു വരും, മണൽ വാരിയിട്ട പോലെ വേദന വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ വെൽഡിംഗ് ലൈറ്റൊക്കെ കടിച്ചതിൻ്റെ ഇതാണെന്ന് വെച്ചാൽ ഞാൻ മരുന്നൊന്നും ചെയ്തില്ല. പെട്ടെന്നൊരു ദിവസം സഡൻലി രണ്ട് കണ്ണിൻ്റെയും കാഴ്ച പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുകയത്. പെട്ടെന്ന് ഇരുട്ടാവുന്നു, നമുക്ക് നടക്കണമെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ സഹായം വേണം. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അടുത്തൊരാൾ വന്ന് നിന്നാൽ പോലും അറിയുന്നില്ല. ആ ഒരവസ്ഥ വന്നപ്പോൾ മാനസികമായിട്ട് വല്ലാണ്ട് ഡൗണായി. 2-3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അവിടുന്ന് എന്തോ ദൈവാധീനം രക്ഷപ്പെട്ടു. കൊച്ചിൻ റിഫൈനറി BPCL ഡയറക്ടറായിരുന്ന കോശി വർഗീസ്, അദ്ദേഹത്തിൻ്റെ വൈഫ് മോളി കോശി എന്നാണ് എല്ലാവരും പറയുന്നത്, മോളി ആൻറ്റി. ആൻറ്റി ഒരു ദിവസം വീട്ടിൽ വന്ന് എന്നെ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യണമെന്നൊക്കെ അറിഞ്ഞിട്ട് വീട്ടിൽ എന്നെ വന്ന് വിളിച്ച് പുറത്തേക്ക് വന്ന് പോയിട്ട് കൊണ്ട് വരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് വണ്ടിയിൽ കയറ്റി. ഏതാണ്ട് ഫോർട്ട് കൊച്ചി തുടങ്ങി ചാലക്കുടി വരെയുള്ള പല വീടുകളിലും 10-16 വീടുകളിൽ എന്നെ കൊണ്ടുപോയി. അവിടെ ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളായിരുന്നു. മരുന്ന്, ഭക്ഷണം, സാമ്പത്തികം എല്ലാം കൊടുക്കാനായിട്ടാണ് ആൻറ്റി പോണത്. തിരിച്ചു വരുമ്പോൾ അങ്കമാലി ഒരു ഹോട്ടലിൽ കയറ്റിയിട്ട് ഭക്ഷണം തരുവാണ്. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, മോനെ ഇത് കഴിക്കാൻ നല്ല സ്വാദില്ലേ, ഇതുപോലെ പോലും കഴിക്കാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ പോയി കണ്ടവർ. മോന് കാഴ്ചയില്ലാന്നല്ലേ ഉള്ളൂ, കൈയിനും കാലിനൊക്കെ നല്ല എനർജി ഉണ്ടല്ലോ, മോൻ പ്രവർത്തിക്കണം, പണിയെടുക്കണം, അതിനുവേണ്ടി മുന്നോട്ട് വരണം എന്ന് പറഞ്ഞ് ആണ് മോളിയാൻ്റെയാണ് എനിക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ആദ്യം തന്നത്. നേത്രദാനത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആളുകൾ എങ്ങനെയായിരുന്നു ആ സമയം തൊട്ട് ഈ സമയം വരെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം ഒരുപാട് നെഗറ്റീവേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ഒരു 30-40 വീടുകൾ മരിച്ച വീട്ടിൽ പോയാലാണ് ഒരെണ്ണം കിട്ടുന്നത്. കാരണം അവർ പല രീതിയിലാണ് നമ്മളെ കാണുന്നത്. അതായത് ഒരു നാണോ അല്ലാണ്ടോ ഒന്ന് മരിച്ച വീട്ടിൽ ഒന്ന് ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മളെ ഹറാസ് ചെയ്തിട്ടുണ്ട്. കഴുത്തിന് പിടിച്ച് കുത്തി പിടിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്ത് കാഴ്ച കിട്ടിയെന്നൊക്കെ അറിയണ അനുസരിച്ച് ഇപ്പോൾ ആയപ്പോഴത്തെയും പല സ്ഥലത്തും മരിച്ചാൽ നമ്മളെ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസത്തോടുകൂടി 84 പേരുടെ കണ്ണ്, ഈ രണ്ട് കണ്ണ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. 2019 ഒരു സെൻസസ് എടുത്തപ്പോൾ കോർണിയൽ റീപ്ലാന്റ് ചെയ്യാനുള്ളത് 50 ലക്ഷം പേരാണുള്ളത്. അത് പറഞ്ഞാൽ ഏതാണ്ട് 25 ലക്ഷം അല്ലെങ്കിൽ ഒരു 26 ലക്ഷം പേരുടെ കണ്ണെടുത്താൽ ഇന്ത്യയിലെ കോർണിയൽ റീപ്ലാന്റേഷൻ പൂർണ്ണമായിട്ട് കാഴ്ചശക്തി അവർക്ക് കൊടുക്കാൻ സാധിക്കും. ആ 50 ലക്ഷം പേരിൽ കാഴ്ചശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് മനസ്സ് വെച്ചാൽ, ഒരു മരണം അറിഞ്ഞാൽ അറിയിച്ചാൽ, അതായിരിക്കും നമുക്ക് ഇന്ത്യയിലെ ഈ കോർണിയൽ റീപ്ലാന്റ് ചെയ്യാനുള്ളത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം. താൻ ഇരുട്ടിലായി പോയപ്പോൾ പോലും തൻ്റെ സഹജീവികൾക്ക് വെളിച്ചം പകരാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ദിവ്യ ജോസഫ്, മാതൃഭൂമി ന്യൂസ്. അദ്ദേഹം ആ അനുഭവം മനോഹരമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മോളിയാൻ്റിയാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. അത് അദ്ദേഹവും മറ്റു പലരുടെയും ജീവിതത്തിൽ ആ ഒരു മോളിയാൻ്റിയുടെ ഒരു പ്രതീകമായി മാറുന്നു എന്നതാണ്.